ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പിൻഡോ പീനട്ട് അല്ലെങ്കിൽ ഓർണമെൻറ്റൽ പീനട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു പിൻഡോ പീനട്ട് പ്ലാന്റ് നമ്മുടെ നിലക്കടലയുടെ ഒക്കെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ ഇതൊരു ബ്രസീലിയൻ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സീഡ്സ് ഒന്നും ഉണ്ടാവാറില്ല, ഇതിൽ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ഗ്രൗണ്ട് കവർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൽ ഫ്ലവറൊക്കെ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. അതുപോലെ ഈ ഒരു പ്ലാന്റ് രാവിലത്തെ 8 മണിയുടെ ആ ഒരു സൺലൈറ്റിലൊക്കെ കാണുമ്പോൾ ഇതിലെ ഫ്ലവേഴ്സിനും ലീവ്സിനും എല്ലാം ഒരു പ്രത്യേക ഷൈനിങ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ പ്ലാന്റ് ഷെയ്ഡ് ഏരിയയിലും നട്ടുപിടിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ ഫ്ലവേഴ്സ് നന്നേ കുറവായിരുന്നു. അതുപോലെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ അധികം കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. അതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതിയാവും. അതുപോലെ വലിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യവും ഈ ഒരു പ്ലാന്റിനില്ല. അതുപോലെ ഈ ഒരു പ്ലാന്റിൽ മറ്റ് ഗ്രൗണ്ട് കവറിങ് പ്ലാന്റ്സിൻ്റേതുപോലെ ഇടയ്ക്ക് കളകളൊന്നും തന്നെ വരാറില്ല. നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് കളകളൊക്കെ വരാനും ആ ഒരു ലോണിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടാനൊക്കെ അത് ഇടയാക്കാറുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ഇടയിൽ അങ്ങനെ വലിയ കളശല്യം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാണ്. അപ്പോൾ ഈ ഒരു കമ്പ് മുറിച്ച് നട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഇതുപോലുള്ള പീസ് നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതുപോലെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണിത്. ഇതെല്ലാം അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കവർ ചെയ്ത് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഈ കലത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഈ പിൻഡോ പീനട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് വെച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ ഇളകി കിടക്കുന്ന മണ്ണാണെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. നല്ല ഉറച്ചിരിക്കുന്ന മണ്ണാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്ത് നടുന്നതായിരിക്കും നല്ലത്. അതുപോലെ നടുന്ന സമയത്ത് ആ മണ്ണിലേക്ക് ചാണകപ്പൊടി കൂടി ചേർത്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് വേഗത്തിൽ വളർന്നു കിട്ടും. അതിനുശേഷമുള്ള ഇടക്കാല വളപ്രയോഗം ഒന്നും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നമ്മളെ ഗാർഡനൊക്കെ മനോഹരമാക്കി എടുക്കാം. അതുപോലെ ഇതിൻ്റെ തൈകൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് അധിക വില കൊടുത്ത് ഒരുപാടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നോ രണ്ടോ തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഏരിയ കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻഡോ പീനട്ട് പ്ലാന്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.